രാജ്യം എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യത്ത് പാക് ഭീകരാക്രമണത്തിന് സാധ്യതയുള്ളതായി റിപ്പോർട്ട് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തുടനീളം ജാഗ്രതാ നിർദ്ദേശം രാജ്യത്ത് ഭീകരാക്രമണ സാധ്യതയുള്ളതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന് നേരത്തെയും വിവരം ലഭിച്ചിരുന്നു വിവിധ ഭാഗങ്ങളിൽ സുരക്ഷാസേനയ്ക്ക് നേരെ ഭീകരർ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് സുരക്ഷാസേനയുടെ ക്യാമ്പുകൾക്കും അതിർത്തി മേഖലകളിലെ സൈനിക പോസ്റ്റുകൾക്കും നേരെയും ആക്രമണമുണ്ടാകും അതിർത്തി വഴി ഭീകരർ രാജ്യത്തേക്ക് ആയുധങ്ങൾ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്താൻ ഇന്റർ സർവീസ് ഇന്റലിജൻസും ഖാലിസ്ഥാൻ ഭീകര ഗ്രൂപ്പുകളും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ ഇത് വ്യക്തമാക്കുന്നു ഇന്ത്യയെ ലക്ഷ്യമിട്ട് ഖാലിസ്ഥാനി ഭീകര ഗ്രൂപ്പുകൾ കൈകോർത്തിട്ടുണ്ട് വിവിധ ഇസ്ലാമിക ഭീകര ഗ്രൂപ്പുകളുടെ പിന്തുണയും ആക്രമണങ്ങൾക്കുണ്ട് ഈ സാഹചര്യത്തിൽ സുരക്ഷാ സേനയും ഡൽഹി പോലീസും അതീവ ജാഗ്രത പാലിക്കുന്നു സംശയം തോന്നുന്നവരെ പ്രത്യേകം നിരീക്ഷിക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് അതിർത്തികൾ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് സൈന്യവും പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ജമ്മുവിലെ ബുദ്ഗാം ഏരിയയിൽ നിന്നും ലഷ്കർ ഇ തൊയ്ബ ഹൈബ്രിഡ് ഭീകരനെ പോലീസ് പിടികൂടിയിരുന്നു സംഘം ബുദ്ഗാം സ്വദേശിയായ അർഷിദ് അഹമ്മദ് ഭട്ടാണ് പിടിയിലായത് ഇയാളിൽ നിന്നും അഞ്ച് പിസ്റ്റളുകൾ അഞ്ച് മാസ്കുകൾ അൻപത് റൌണ്ടുകൾ ്രനേഡ് എന്നിവ ഉൾപ്പെടുന്ന ഒട്ടനവധി വസ്തുക്കളും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ടുണ്ട് മെയ് മാസത്തിൽ ഇതേ സ്ഥലത്തു നിന്നും ലഷ്കർ ഇ തോയ്ബയുടെ ഹൈബ്രിഡ് ഭീകരരെ നേരത്തെ പിടികൂടിയിട്ടുണ്ടായിരുന്നു ഇയാൾ പാകിസ്ഥാനുമായി അടുത്ത ബന്ധം പുലർത്തുകയും ഇന്ത്യയുമായുള്ള വിവരങ്ങൾ ചോർത്ത് നൽകുകയും ചെയ്തിരുന്നുവെന്ന് തെളിഞ്ഞിരുന്നു കുൽഗ്രാം ജില്ലയിൽ തീവ്രവാദികൾ ആയുധങ്ങളും വെടിക്കോപ്പുകളും ഗ്രനേഡുകളും ഉൾപ്പെടെ നിരവധി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതായാണ് റിപ്പോർട്ടുകൾ സൈന്യവും പോലീസും തമ്മിൽ നടത്തിയ സംയുക്ത തിരച്ചിലിലാണ് ഇവ കണ്ടെത്തിയത് കുൽഗാം ജില്ലയിൽ നിന്നും നിരവധി ഭീകരരെ അടുത്തിടെ ജമ്മു പോലീസ് പിടികൂടുന്നുണ്ട് അതിർത്തി പ്രതീക്ഷമായതിനാൽ ഭീകരർക്ക് പരസ്പരം ആശയവിനിമയം നടത്താനുള്ള സംവിധാനത്തിന് സാധ്യത വളരെയേറെ കൂടുതലാണ് ഈ ഏരിയയിൽ ഈ ശ്രമങ്ങളെ പരാജയപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ സൈന്യവും പോലീസും നടത്തിവരികയാണ് മേഖലയിൽ ജനപങ്കാളിത്തം വളരെ നല്ല രീതിയിലാണ് ഉള്ളത് തന്നെ ഭീകരരുടെ വിവരങ്ങൾ വേഗത്തിൽ ലഭിക്കാൻ ഇത് സഹായകമാകുന്നു നിയന്ത്രണ നിയന്ത്രണരേഖയിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം ഫലപ്രദമായി ചെറുക്കുമ്പോഴും ഹൈബ്രിഡ് തീവ്രവാദം സേനയ്ക്ക് പുതിയ വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒന്നാണ് പാവപ്പെട്ട കുടുംബങ്ങളിലെ ജീവിക്കാൻ വഴിയില്ലാത്ത യുവാക്കളെ തിരഞ്ഞുപിടിച്ച് അവരെ തീവ്രവാദത്തിന്റെ പാതയിൽ കൊണ്ടുവരികയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് ഭീകരരുടെ പട്ടികകളിൽ ഉൾപ്പെടാത്തവരാണ് ഹൈബ്രിഡ് ഭീകരർ ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അല്ലാത്ത സമയങ്ങളിൽ ദൈനംദിന സാധാരണ പൌരന്മാരെ പോലെ ജീവിക്കുകയും ചെയ്യുന്നവരാണ് ഹൈബ്രിഡ് ഭീകരരായി കണക്കാക്കുന്നത് ഭീകരായി ത്തിടെ ഉണ്ടായ നിരവധി ആക്രമണങ്ങളിൽ ഭൂരിഭാഗവും ഇത്തരം ഹൈബ്രിഡ് ഭീകരന്മാർ സൃഷ്ടിച്ചതാണ് എന്നാണ് വിവരങ്ങൾ തീവ്രവാദികളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത നിരവധി യുവാക്കൾക്ക് തീവ്രവാദ ആക്രമണം നടത്താനുള്ള പരിശീലനവും ലഭിക്കുന്നുണ്ട് ലഷ്കർ ഇ തോയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ സംഘടനകളുമായി ബന്ധമുള്ള ഹൈബ്രിഡ് ഭീകരരെയാണ് കശ്മീരിൽ പിടിയിലാകുന്ന യുവാക്കളെല്ലാം പാവപ്പെട്ട കുടുംബങ്ങളിൽ ഉള്ളവരാണ് എന്നും പോലീസ് വിശദമാക്കി നിരന്തരമായ പ്രേരിപ്പിക്കൽ വീരപരിവേഷം പണം തുടങ്ങിയ ഘടകങ്ങളാണ് സാധാരണ യുവാക്കളെ ഹൈബ്രിഡ് ഭീകരരാകാൻ പ്രേരിപ്പിക്കുന്നത് വൈകാതെ ഇത്തരത്തിൽ സ്ലീപ്പർ സെല്ലുകളായും ഹൈബ്രിഡ് ഭീകരരായും പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും കശ്മീരിൽ പിടികൂടും എന്ന ാണ് പോലീസ് അറിയിക്കുന്നത് ജമ്മുകാശ്മീരിലെ അന്തരീക്ഷം മോശമാക്കുന്നതിനായി പാകിസ്ഥാൻ കേന്ദ്രമായുള്ള ഭീകര സംഘടനകളാണ് തീവ്രവാദികളെ സംസ്ഥാനത്ത് നിയമിക്കുന്നത് കശ്മീരിലെ അഭിവൃദ്ധിയും തകർക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം അതിനായിട്ടാണ് ഇത്തരം ഹൈബ്രിഡ് ഭീകരരെ ഇവർ ഇറക്കുന്നത് സാധാരണ ജോലികൾ തുടർന്നുകൊണ്ട് തന്നെ ഭീകരപ്രവർത്തനം നടത്തുന്നവരാണ് ഹൈബ്രിഡ് ഭീകരർ കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും ഹൈബ്രിഡ് ഭീകരർ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നത് ചെറിയ രീതിയിലുള്ള ആയുധങ്ങളാകും ഇവർക്ക് ൈവശമുണ്ടാവുക മറ്റു ജോലികൾ ചെയ്യുന്നതിനാൽ പലരും ഇവരെ സംശയിക്കാറില്ല തങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാക്കിയ ശേഷം ഇവർ തിരികെ വീണ്ടും ജോലിയിൽ പ്രവേശിക്കും ന്യൂസ് ഡെസ്ക് കർമാൻസ്